ആശംസറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ അജ്മൈൻ അമ്മാ ബാദ്. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക തലങ്ങളിൽ നേതൃത്വം നൽകുന്ന നേതാക്കൾ, SSF എന്ന മഹത്തായ സംഘടന ഡിവിഷൻ തലങ്ങൾ നടക്കുന്ന സാഹിത്യോത്സവന്റെ ഭാഗമായി മഞ്ചേശ്വരം ഡിവിഷൻ സംഘടിപ്പിച്ച സാഹിത്യോത്സവനാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. SSFന്റെ ഓരോ കാലങ്ങളിൽ നടക്കുന്ന ബൃഹത്തായ പദ്ധതികൾ, അതിന്റെ ഭാഗമായി സമയബന്ധിതമായി നടത്തപ്പെടുന്ന സാഹിത്യോത്സവം എന്ന മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയും കലാമത്സരങ്ങളിൽ വളരെ നൈസർഗിക വാസനകളുള്ള യുവ തലമുറയെ അവർക്ക് ആവശ്യമായ അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് സമൂഹത്തിന്, സമുദായത്തിന്, നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ വളരെ ഉപയുക്തമായ പൗരനായി വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി SSFന്റെ സാഹിത്യോത്സവം നടന്നു വരികയാണ്. ഈ സാഹചര്യം നാം പരിശോധിച്ചാൽ വളരെ പേടിപ്പെടുത്തുന്ന, സമൂഹത്തെ എല്ലാവരെയും നാണക്കേടിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് കാവലിരിക്കേണ്ട ഇന്നത്തെ ഭരണകൂടം ഭരണഘടനയുടെ നിയമങ്ങൾ കാറ്റിൽ പരത്തി അവരുടെ ഇച്ഛാനുസരിച്ച് സമൂഹത്തിലെ എല്ലാവിധ മതവിശ്വാസികളെയും അതുപോലെ തന്നെ ഈ ഭരണഘടനയെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അതിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആളുകളെ മൊത്തമായി ലജ്ജിപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ ഓരോ തലസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓരോ സ്റ്റേറ്റുകളിൽ ഇന്ന് കോടികൾ ചെലവഴിച്ച് ഇലക്ഷനുകളൊക്കെ നടത്തി അതിൽ വിജയിച്ച MLA മാരും MP മാരും ഒക്കെ ഈ നമ്മുടെ ഭരണഘടനയ്ക്ക് കാവലിരിക്കേണ്ട ആളുകളാണ്. പക്ഷേ സാമ്പത്തികമായി അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ ആളുകളെയും വഞ്ചിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാവിധ ആളുകളെയും ആ പണത്തിന്റെ മുന്നിൽ എല്ലാം മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് SSFന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും ഇവിടെ പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഓരോ സ്റ്റേറ്റിലും പോയി അവർക്കാവശ്യമായ എല്ലാം നൽകി നമ്മുടെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും SSFന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ സാഹചര്യത്തിൽ SSFന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായി എല്ലാ മതവിശ്വാസികളിലും ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് മഴക്കാലങ്ങളിൽ ആ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന, വെള്ളപ്പൊക്കം അനുഭവപ്പെട്ട ആസാം, അതേപോലെ തന്നെ ബീഹാർ, ഇതുപോലത്തെ സ്റ്റേറ്റുകളിൽ പോയി SSFന്റെ സന്നദ്ധ ഭടന്മാർ അവിടെ പോയി ആ സമൂഹത്തിന് ആവശ്യമായ ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും അവർക്ക് വിദ്യാഭ്യാസവും അങ്ങനെ എല്ലാത്തിനും വേണ്ടി സഹായവും സഹകരണവും അവിടെ ചെയ്യാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും SSFന്റെ കാവൽ ഭടന്മാർ പോയി അവിടെ ആവശ്യമായ എല്ലാ സാമഗ്രികളും അവർക്ക് വിതരണം ചെയ്ത് അങ്ങനെ എല്ലാ ആളുകൾക്കും അവിടെ മതം നോക്കിയല്ല, അവിടെ ജാതി നോക്കിയല്ല, അവർ മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ സംഘടനയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും ഉണ്ടാകുന്നു എന്നതാണ് നമ്മുടെ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കമലുലമ കാന്തപരം ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബദറുസാദാത്ത് ഖലീൽ തങ്ങളും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇതുപോലത്തെ സയ്യിദന്മാർ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകി ഇവിടെ കേരളത്തിലെ അല്ല ഇന്ത്യയുടെ
ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മാതൃകപരമായ ഒരു സംഘടന പ്രവർത്തകരായി മാറ്റിയെടുത്ത് അൽഹംദുലില്ലാഹ് ഈ സമൂഹത്തിന് ആവശ്യമായ എല്ലാം നൽകി അതാത് സമയങ്ങളിൽ ഇടപെടാൻ വേണ്ടിയുള്ള പ്രചോദനവും അതുപോലെ തന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി സമൂഹത്തിന് ആവശ്യമായ നിലക്ക് ഈ സംഘടനയുടെ പ്രവർത്തകരെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അൽഹംദുലില്ലാഹ് ഈ SSF എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ സാഹിത്യോത്സവ പരിപാടി എല്ലാ നിലക്കും ഇതിന് സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് SOS മഞ്ചേശ്വരം സോൺ കമ്മിറ്റിയുടെ എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.